ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഇന്ന് നമ്മുടെ കാലിക്കറ്റിൽ വരുന്ന ലുലുമാളിൻ്റെ വാർത്തകളെക്കുറിച്ചുള്ള ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷനുമായാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായും കാണാൻ ശ്രമിക്കുക, കൂടെ ഒരു ലൈക്കും നൽകുക. അപ്പോൾ നമ്മുടെ കോഴിക്കോടും ലുലുമാൾ അങ്ങനെ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ്. ലുലുമാളിൻ്റെ ഒരു സൈഡിൽ നിന്നുള്ള കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മിനി ബൈപ്പാസിൽ മിംസ് ഹോസ്പിറ്റലിനും മാങ്കാവിനും ഇടയിലായാണ് ലുലുമാളിൻ്റെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 2 മാസത്തിന് ശേഷമാണ് ലുലുമാളിൻ്റെ വർക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത്. വളരെ വലിയ മാറ്റങ്ങളുമായി വളരെ വേഗത്തിലാണ് വർക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ലുലുമാളിൻ്റെ മറ്റൊരു സൈഡിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഒരു കനാലുണ്ട്. ആ കനാലിന് യാതൊരു പ്രശ്നവും ഇല്ലാതെയാണ് ഇതിൻ്റെ നിർമ്മാണം. ഇൻറ്റീരിയർ വർക്ക് അടക്കം ഭയങ്കര ഫാസ്റ്റായാണ് നീങ്ങുന്നത്. ഈ വർഷത്തോടു കൂടി തന്നെ ലുലുമാളിൻ്റെ വർക്ക് തീരുമെന്നാണ് വിചാരിക്കുന്നത്. ഇതിനകത്തേക്ക് പ്രവേശനമില്ലാത്തത് കൊണ്ട് പുറത്തു നിന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ മുൻഭാഗത്ത് ഗ്ലാസ്സൊക്കെ വെച്ച് അടിപൊളിയാക്കുന്നുണ്ട്. ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് കൊടിയൊക്കെ ഉയർത്തിയിട്ടുണ്ട് ഇവിടെ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് കോഴിക്കോട് ലുലുമാളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി പറയുന്നു. അതുപോലെ ഫുഡ് കോർട്ട്, മൾട്ടിപ്ലക്സ് തിയേറ്റേഴ്സ്, എൻ്റർടൈൻമെൻറ്റ് സോൺ, പ്ലേ സോൺ, ഇൻ്റർനാഷണൽ റീറ്റെയിൽ ഔട്ട്ലെറ്റ് എന്നിവയൊക്കെ ഉണ്ടാവും. ലുലുവിൻ്റെ വർക്ക് അവസാനിക്കും തോറും ഇവിടെ വികസിക്കാതെ കിടക്കുന്ന റോഡ് വളരെ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. റോഡ് വീതി കൂട്ടുമെന്നും പാലം വരുമെന്നുമൊക്കെ ഈ ലുലുമൾ ആരംഭിച്ചപ്പോൾ മുതൽ കേട്ടിരുന്നു. എന്നാൽ ഒന്നും ഇതുവരെയും നടന്നില്ല. തൊട്ടടുത്ത് മാങ്കാവ് ജംഗ്ഷനിൽ ഏത് സമയത്തും ബ്ലോക്കാണ്. ലുലു വന്നാൽ ഇവിടുത്തെ ബ്ലോക്ക് ഇനി പറയേണ്ട കാര്യമില്ല. അടിയന്തരമായി മിംസ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന രോഗികൾക്ക് വലിയ തടസ്സം സൃഷ്ടിക്കും. അധികാരികളുടെ ഭാഗത്തു നിന്ന് അടിയന്തരമായി ഇടപെടൽ ആവശ്യമാണ്. ഹൈലൈറ്റ് മാളിൻ്റെ മുന്നിലെ അനുഭവം നമുക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ലുലു ഓപ്പണായാൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ ഒഴുകിയെത്തുമെന്ന കാര്യം ഉറപ്പാണ്. ഇനി പലരും ചോദിച്ചിരുന്നു കേരളത്തിൽ ഏറ്റവും വലിയ മാളാണോ ഇതെന്ന്. തിരുവനന്തപുരം ലുലുവിനെ അപേക്ഷിച്ചും കൊച്ചി ലുലുവിനെ അപേക്ഷിച്ചും അല്പം ചെറുതാണ് ഈ ഒരു മാൾ. നമ്മുടെ ഹൈലൈറ്റ് മാളിൻ്റെ ലെവൽ വരും ഏകദേശം. അപ്പോൾ ഈ ലുലുമാളിൻ്റെ നിർമ്മാണ ഘട്ടങ്ങളിലെ പലപ്പോഴായുള്ള വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ കഴിഞ്ഞ വാരം ഓപ്പണായ ബ്ലൂ ഡയമണ്ട് മാളിൻ്റെ കാഴ്ചകളും ഉണ്ട്. കാണാത്തവർ ഉണ്ടെങ്കിൽ കാണുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും വരാം.